ക്രിയേറ്റീവ് മിഷൻ പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു കുമാരി സ്ഥാപനത്തിൻ്റെ നേതൃത്വം വിശേഷിപ്പിക്കാവുന്ന സുധാകർജി, ടേബുജി, കോനാജി, ബിന്ദു ടീച്ചർ, ജയ ടീച്ചർ, ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷകർത്താക്കൾ, വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്ന അഭിമുഖരായ വ്യക്തികൾ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയെ കുറിച്ച് ഒരു ചെറിയ പരിപാടിയാണ് എന്ന രീതി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മനോഹരമായ പ്രഭാതത്തിൽ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് കൊച്ചുകുട്ടികളുടെ ഈ കോൺവോക്കേഷൻ സെറമണി കണ്ടപ്പോൾ തോന്നിയത് ഒ എൻ വി സാറിൻ്റെ വരികളാണ്. ആകാശവും നിന്റെ മനസ്സും അതിൻ്റെ നിറവിൽ എങ്ങനെ ഞാനും വാക്കുകളാക്കും. ആകാശം എൻ്റെ മനസ്സും പൊൻപ്രഭകൂറും അതിൻ്റെ നിറവിൽ എങ്ങനെ ഞാനും വാക്കുകളാക്കും. ഇംഗ്ലീഷ് വെച്ചുണ്ട് ആർട്ടിസ്റ്റ് ഫുൾ വേർഡ്സ് ആഫ് യു, അതുപോലെ ഒരു വളരെ മനോഹരമായ ഒരു ഫീലിംഗാണ്. പിന്നെ കൊച്ചുകുട്ടികളെ കുറിച്ച്, മാതാപിതാക്കളെ കുറിച്ച് നമ്മളെല്ലാവരും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. കൊച്ചുകുട്ടികൾ നമ്മുടെ നമുക്ക് വരദാനമാണ്, തീർച്ചയായും കുട്ടികൾ ഈശ്വരൻ്റെ വരദാനമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, നാളത്തെ തലമുറയാണ്, നാളത്തെ നാടിൻ്റെ നെടുംതൂണായി മാറേണ്ട, നാടിനെ നയിക്കേണ്ടവരാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതി അമ്മയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സംസ്കൃതിയിലെ ഒരുപാട് ഭാരത സംസ്കാരത്തിന് മഹാവാക്യങ്ങൾ ധാരാളം കേൾക്കാനും, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥിദേവോ ഭവ, ആചാര്യദേവോ ഭവ, മാതാവിനെയും പിതാവിനെയും അതിഥിയെയും ആചാര്യനെയും നമ്മൾ ഈശ്വരതുല്യരായിട്ട് കരുതണം എന്ന് നമ്മുടെ സംസ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് മഹത്വാക്യങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് തന്നെ അറിയാം, ഇത്രയും സംസ്കാര സമ്പന്നമായ നമ്മുടെ നാട്ടില് ഇന്ന് വളർന്നു വന്നിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ആശങ്കകളാണ് കേൾക്കാറ്. കാരണം യുവാക്കളും യുവതികളും അവരുടെ ജീവിതവും എല്ലാം തന്നെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. അത് മാത്രമല്ല, അവരുടെ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാണ്. എല്ലാവരും ഈ സ്നേഹമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഒരു കാലത്ത് ചൈതന്യ ധന്യമാക്കിയിരുന്ന പരമ്പരാഗതങ്ങളായിട്ടുള്ള ഗുണങ്ങളും, സ്നേഹം, സേവനം, സത്യം, ക്ഷമ, ത്യാഗം, ഇങ്ങനെയുള്ള ശാശ്വത മൂല്യങ്ങൾ എന്ന് പറയും. കാര്യം ഈ മൂല്യങ്ങൾക്കൊന്നും ഒരിക്കലും മാറ്റമില്ല, അത് എപ്പോഴും നിലനിൽക്കുന്ന മൂല്യങ്ങളാണ്. ഇപ്പൊ നേരത്തെ രീതി പറഞ്ഞതുപോലെ മൂല്യശോഷണം എല്ലാ സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യം നേടി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രഥമമായ കാര്യം, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല അവൻ്റെ വീടാണ്. ആദ്യത്തെ അധ്യാപകർ അല്ലെങ്കിൽ ആദ്യത്തെ ഗുരുക്കൾ അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പൊ അച്ഛനും അമ്മയും ആ വീടും നൽകുന്ന ഏറ്റവും നിർഭയമായ സൗഹൃദ അന്തരീക്ഷവും പേടിയും അതൊക്കെ എപ്പോഴും ഓടിക്കയറി ചെല്ലാൻ, എപ്പോഴും ആശ്രയിക്കാൻ തോന്നുന്നതിനുമായി മാറാതിരിക്കുമ്പോഴാണ് ഇന്നത്തെ യുവതലമുറകൾ, ഇന്നത്തെ തലമുറയിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറ കരഞ്ഞുകൊണ്ട് കൗൺസിലർമാരെ കാണാനും അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം എല്ലാവരും പറയും, ഞങ്ങള് നന്നായിട്ട് നോക്കുന്നില്ലേ, ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കളും സ്വയം വിലയിരുത്താനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ സ്വയം ചോദിക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് നമ്മളെല്ലാവരും കൊടുക്കുന്നത് നമ്മൾ ജീവിച്ചതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. അവർക്ക് എ സി വേണം, കാർ വേണം, വണ്ടി വേണം, അങ്ങനത്തെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നൽകും. അതേപോലെ തന്നെ നമ്മൾ മറ്റേ ഒരു ലക്ഷ്യം അവർക്ക് പോകും. ചിലപ്പോൾ നീ ഒരു ഡോക്ടറാവും, എഞ്ചിനീയറാവും, അല്ലെങ്കിൽ അങ്ങനെയാവും. എന്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടാൻ കഴിയാത്തത് കുട്ടികളിൽ കൂടി നേടിയെടുക്കാനാണ് മാതാപിതാക്കൾ എപ്പോഴും കഴിക്കുക. അതേസമയം നിങ്ങൾ രണ്ട് കാര്യങ്ങളും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ
ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവ് ആധ്യാത്മികമായിട്ടുള്ള അറിവ് നിങ്ങൾ അതും കൂടി നൽകുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അത് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതേസമയം തന്നെ നമ്മൾ ഈ സാംസ്കാരിക മൂല്യവും ആധ്യാത്മിക മൂല്യവും കൂടി നൽകിയാൽ മാത്രമേ നാളത്തെ യുവതലമുറ ഒരു വിജയമാവുകയുള്ളൂ, അല്ലെങ്കിൽ തീർച്ചയായും പരാജിതരായി പോവുകയുള്ളൂ എന്ന് ദയവ് ചെയ്ത് ഓരോ രക്ഷകർത്താക്കളും മനസ്സിലാക്കും. ഉദാഹരണത്തിന് നമ്മള് പൂജ്യം എന്ന് പറയുന്ന അക്ക പൂജ്യം പൂജ്യം ഓരോ പൂജ്യങ്ങൾ എത്ര പൂജ്യങ്ങൾ വേണം ഇടാം, പക്ഷെ അതിനൊരു വരിയിലുണ്ടാവും. പക്ഷെ അതിന്റെ ഇപ്പുറത്ത് വെച്ചൊരു ഒന്നിടുമ്പോ ഒരു പൂജ്യം ഉണ്ടെങ്കിലും രണ്ട് പൂജ്യം ഉണ്ടെങ്കിലും മൂന്ന് പൂജ്യം ഉണ്ടെങ്കിലും എത്രമാത്രം അതിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം വർദ്ധിക്കുമോ ആ മൂല്യമാണ് നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന സാംസ്കാരികമായിട്ടുള്ള അറിവുകൾ. സാംസ്കാരികമായിട്ടുള്ള അറിവുകൾ പലരും പറയാറുണ്ട്, ടീച്ചറെ എനിക്ക് ഇതൊന്നും അറിയത്തില്ല, എനിക്ക് അല്ലെങ്കിൽ ഭഗവത്ഗീത അറിയില്ല, രാമായണം അറിയില്ല. അവിടെ ഇപ്പോ ഈ ഏത് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായാലും എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ. ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വേദങ്ങള് മനസ്സിലാക്കണം, ഉപനിഷത്തുകൾ മനസ്സിലാക്കണം, ഭഗവത്ഗീത പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടും. എത്ര പേര് നോക്കിയിട്ടുണ്ടാവും, എത്ര കഥകൾ വേണമെങ്കിലും നിങ്ങൾ. അപ്പൊ കുട്ടികൾക്ക് ഒരു ചിട്ടയായിട്ടുള്ള ജീവിതചര്യ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അതിന് നമ്മൾക്ക് സമയമില്ല എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ സമയം ഉണ്ടാക്കിയെടുക്കും. അതേ നമ്മൾ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കില്ലെങ്കിൽ വളരെ വളരെ നിങ്ങൾ തന്നെ ഒരു ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള സത്യം കൂടി പറയുന്നുണ്ട്. ഹാൻഡിൽ കെയർ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ കാണുന്ന ചെറിയ കുട്ടികൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ തിരിച്ചടിക്കും. ഇപ്പോ വർത്തമാന പത്രങ്ങളിലൊക്കെ നിറഞ്ഞു വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട്. കൊച്ചുകുട്ടികളുടെ മുന്നിൽ വെച്ച് പറയാനും ബുദ്ധിമുട്ടുണ്ട്, അല്ല അവരുടെ അവരുടേതായിട്ട് കാര്യങ്ങളിൽ മുടുകിയിരിക്കുന്നുണ്ട്. രക്ഷകർത്താക്കൾക്ക് വേണ്ടി പറയുകയാണ്, തിരുവനന്തപുരത്തെ ഒരു കുട്ടി ഒരു മകൻ ഈ ടി വിയിലെ മൊബൈലിൽ എന്തോ ഇതാണെന്നാണ് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലെ മുഴുവൻ പേര് അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. തിരുവനന്തപുരത്ത് അതും ചില ഹാർട്ട് ഓഫ് ദ സിറ്റി താമസിക്കുന്ന ഒരു പയ്യൻ എല്ലാവരെയും കൊന്നുകളാണ് ജയിക്കുക. വളരെയധികം ജീവിത സൗകര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്, വീടുകളുണ്ട്, കാറുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ പയ്യന്റെ ജീവിതം ചെയ്യാൻ ജയിലഴിക്കുന്ന കുട്ടിയാണ്. എന്താണ് അമ്മയും അച്ഛനും നൽകിയത്, അവരെന്താണ് നൽകാതിരുന്നതെന്ന് അവർ തന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം നമ്മൾ പരാതികൾ നിലനിർത്തി കാര്യം. ഞാൻ ഒന്ന് രണ്ട് ഞങ്ങൾക്ക് അധ്യാപികയായിരുന്നതുകൊണ്ട് സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒരു ഉദാഹരണം എന്ന നിലയിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം. ഞാന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു ദിവസം ക്ലാസ്സിൽ ഹിന്ദുമതം, ക്രിസ്തുമതം, ജൈനമതം, ഹിന്ദു എല്ലാത്തിനെയും കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ മതങ്ങളെ കുറിച്ച് സംസാരിച്ച് കുട്ടികൾ തമ്മിലൊന്നും മടക്കില്ലാതെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകർക്ക് പറയാനുണ്ട് ഈ മതമൊക്കെ പഠിപ്പിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്തായാലും ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എഴുതി വളരെ ഹിന്ദുമതത്തിന് അവഹേളിച്ചിരിക്കുന്ന കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നിയത് ആ ക്രിസ്ത്യൻ കുട്ടിയാണെന്ന്, എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചേഴ്സ് റൂമിൽ വരും, ഞാൻ സംസാരിക്കാം എല്ലാ കുട്ടികളും പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ചോദിച്ചത്. അപ്പൊ ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നു, പെട്ടെന്ന് ഞാൻ അത്ര ബയോഡേറ്റ എടുത്ത് ചെക്ക് ചെയ്യും. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, കാര്യം അതൊരു ഹിന്ദു കുട്ടി തന്നെയായിരുന്നു. അത് മാത്രമല്ല ആ കുട്ടിയുടെ ഒരു റിലേറ്റീവ് ആ സ്കൂളിലെ അധ്യാപികയുടെ ജോലിയായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ ഈ കുട്ടിക്ക് വീട്ടിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കൊടുക്കാറില്ലേ, കൃഷ്ണനും ശ്രീകൃഷ്ണനും രാമനും ദശാവതാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ കുട്ടിക്ക് അറിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ നല്ല രക്ഷകർത്താക്കളാണ് കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരിക്കലെ ഒരു ഫ്രീ ടൈമിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ കുട്ടി ആ സ്ഥലത്ത് വരാനിടയായിരുന്നു. അപ്പോ ആ കുട്ടിയോട് ഞാൻ ഒരു കഥ പറയും, ആ കഥ നിങ്ങൾക്ക് കൂടി പറയുന്നു. ഞാൻ പറഞ്ഞു മോളെ മതത്തിനെ കുറിച്ചൊക്കെ കുറെ ചോദ്യങ്ങളുണ്ട് അന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു. ഒരു 50 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ സമുദ്രതീരത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. അയാളെ അത്ഭുതപ്പെട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അയാളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞ ദൈവം പറഞ്ഞു ഞാൻ ദൈവമാണ്, ആരോഗ്യ പ്രഭയോടെ കരുണാമയനായ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഞെട്ടിപ്പോയി, ഈശ്വരൻ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ എന്റെ മുമ്പിൽ നേരത്തെ വരാമായിരുന്നില്ലേ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്കുണ്ടായി, ഞാൻ എന്തെല്ലാം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കൂടി കടന്നുപോയി, എന്റെ മകൻ മരിച്ചുപോയി, എനിക്ക് ഞാൻ
ആത്മഹത്യ ചെയ്യേണ്ട അവസരമുണ്ടായി, എന്റെ ജോലി നഷ്ടപ്പെട്ടു, എന്നിട്ട് എന്തുകൊണ്ട് ഭഗവാൻ എന്റെ മുന്നിൽ വന്നില്ല? ഈ ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഞാൻ എത്ര സന്തോഷത്തോടുകൂടി കുറച്ചുകൂടി ദൈവഭയത്തോടുകൂടി ജീവിക്കുമായിരുന്നു. ഇപ്പോഴെന്തിനാ എന്റെ മുന്നിൽ വന്നത്? കാരണം എന്റെ പകുതിയിലധികം എന്റെ ജീവിതം ഇത്രയും വയസ്സാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, മകനെ, ഞാൻ നീ ജനിച്ചപ്പോ മുതലെ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ നീ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ മനസ്സിലാക്കിയിരുന്നില്ല. നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കാണിക്കുന്നത് പോലെ അയാളുടെ ജീവിതത്തിലെ എല്ലാ രീതികളും ഭഗവാൻ അയാൾക്ക് കാണിച്ചു. അപ്പൊ കൊച്ചുകുട്ടിയായിരിക്കുന്നു, പിച്ച വെച്ച് നടക്കുന്ന കുട്ടി വീണാൻ പോകുന്നുണ്ട്, പുറകിലെ ഭഗവാൻ താങ്ങുന്നുണ്ട്. അതുപോലെ വളർന്ന് വലുതാകുന്നുണ്ട്, പല വളരെ ഭയങ്കരമായിട്ടൊക്കെ തലയൊക്കെ മുകളിൽ നോക്കി വീഴുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഭഗവാൻ താങ്ങുന്നുണ്ട്. ഇങ്ങനെ ഇയാൾ വളർന്ന് വളർന്ന് പോകുന്ന ഇയാളുടെ ജീവിതത്തിന്റെ എല്ലാ വശത്തും ഇയാളുടെ രണ്ട് കാൽപാദങ്ങളും ഒപ്പം തന്നെ ഭഗവാന്റെ രണ്ട് കാൽപാദങ്ങളും കാണിച്ചുകൊണ്ട് ഒരു സിനിമ പോലെ കണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് മകന്റെ മരണമാണ്. മകൻ മരിക്കുന്ന സമയത്ത് അയാൾ നോക്കി, അയാളുടെ ജോലി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പകരം നിന്ന സമയത്ത് അയാൾക്ക് മറ്റൊരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ നോക്കിയപ്പോ രണ്ട് കാൽപാദങ്ങൾ മാത്രമേ കാണാനും. അപ്പോ വളരെ വേദനയോടുകൂടി അദ്ദേഹം ചോദിച്ചു, ഭഗവാനെ, എന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടമായിട്ടുള്ള സമയങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയപ്പോഴൊന്നും അങ്ങ് എന്നെ കൂടെ പിന്തുടർന്ന് വന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിനെ സ്നേഹിക്കുക? അപ്പൊ ദൈവം പറയും, എന്റെ പ്രിയപ്പെട്ട കുട്ടി, ആ കാര്യങ്ങൾ നിന്റേതല്ല, എന്റേതല്ല. കാരണം നിന്റെ ഏറ്റവും വിഷമകരമായ സന്ദർഭങ്ങളിൽ ഞാൻ നിന്നെ എടുത്തുകൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ നീ ഒരിക്കലും മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് ഭഗവാൻ പറയുമ്പോഴാണ് ഭഗവാൻ എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അയാൾ മനസ്സിലായി. എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെട്ട് ഭഗവാനെ, നമ്മൾ ഇങ്ങനെ പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഒരുപക്ഷെ മറ്റ് സമുദായക്കാർ വിജയിക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾ പരാജയപ്പെടുന്നത് ഈശ്വര ഭയം എന്ന് പറയുന്ന ഒന്ന് കുട്ടികളിൽ നമ്മൾ കൊച്ചിലെ കഥകളിലൂടെയും എല്ലാ പല പല സന്ദർഭങ്ങൾ, ഇപ്പൊ ഒരു രാമായണത്തിന്റെ ഒരു കഥ പറയാം, എന്നുവെച്ചാൽ രാമായണം മുഴുവനും പറഞ്ഞു കൊടുക്കണ്ട, അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഒരു സന്ദർഭം, ഒരു കഥാ സന്ദർഭം മാത്രം പറയും, നമുക്ക് കുട്ടികളിൽ ഈശ്വര വിശ്വാസം വളർത്തിയെടുക്കാം, കുട്ടികളെ ആത്മവിശ്വാസം ഉള്ളവരാക്കി വളർത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഓരോ രക്ഷകർത്താവിനും സാധിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് അവരുടെ ഈശ്വര വിശ്വാസം വളർത്തുക, നമ്മുടെ നന്മകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി വിജയകരമായിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന് മുന്നോട്ട് പോകാനും ഒരു യുവാവാകുമ്പോഴേക്കും വളരെ കുറച്ച് കാലങ്ങളിലൂടെ മുൻപോട്ട് പോകാനും സാധിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയുടെ പിറകിൽ ഒരു സമൂഹം ഉണ്ടായിരുന്നു, ഒരുപാട് സാമൂഹ്യ സംഘടനകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ അപ്പനും അമ്മമ്മയും ഉണ്ടായിരുന്നു, ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നു കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമായിട്ട്. കാരണം നമുക്കറിയാം സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ തരുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണകർത്താക്കൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കാൻ ആരുണ്ട്? ആ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുക, നമ്മുടെ കുട്ടിയെ സംരക്ഷിക്കാൻ ആരുണ്ട്? തീർച്ചയായിട്ടും ഭരണകർത്താക്കൾ ഇല്ല. സാമുദായിക സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ ഇപ്പൊ ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന ഉള്ളത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. പല സ്ഥലങ്ങളിലും അവരെ നേരെ വഴി കൊണ്ടുപോകാനായിട്ട് ഒരു സംവിധാനം ഇല്ല. ഒരു ഭരണകർത്താക്കൾ മറ്റൊരു പല സ്ഥലത്തും നമ്മൾ നോക്കിയില്ല, വീട്ടിൽ തന്നെ അപ്പനും അമ്മമ്മയും ഇല്ല, മിക്കവരും എല്ലാ കുട്ടികൾ അണുകുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ രക്ഷകർത്താക്കളായ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മാറോടണച്ച് സ്നേഹം കൊടുത്ത് വളർത്തുക. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കാം, എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഒരു 10 ചോദ്യങ്ങൾ നിങ്ങളോട് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക, എഴുതുന്നു വേണ്ട, എന്നിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കുക. ഇതെല്ലാം നിങ്ങൾ കുട്ടികളുടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, സാംസ്കാരികമായിട്ട് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വായനാശീലം പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ മകന് വായനാശീലം പഠിപ്പിച്ചു കൊടുത്തത് എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഒരു ബാലരമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചിരിക്കും. അത് കേട്ട് കേട്ട് കിടന്നു പോകണം, പിറ്റേ ദിവസം വീണ്ടും വായിക്കണം എന്ന് അടുത്തു വീണ്ടും വരും. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ബാലരമ എടുത്ത് പിടിച്ചിട്ട് പഞ്ഞിയെ വായിക്കാൻ ശ്രമിക്കും. കാര്യം കഥകൾ അറിയാനുള്ള ആകാംക്ഷയും തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാര്യം നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്.
കുട്ടി അടുത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റിന്റെ കാര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ വായനാശീലം വളർത്തി എടുക്കുക. ഈശ്വരചിന്ത വളർത്താനായിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുട്ടികളെ കൂടി കൊണ്ടുപോവുക. ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും കഥകളും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കുക. കുട്ടിയെ ലാളിക്കുകയും ശാസിക്കുകയും ചെയ്യുമ്പോൾ ലാളിക്കുമ്പോഴും സ്നേഹം ഉണ്ടെന്ന് കുട്ടി മനസ്സിലാക്കും. ശാസിക്കുമ്പോഴും അടിക്കുമ്പോഴും പോലും പഠിച്ച് അഥവാ നിങ്ങൾ ഒരു ചെറിയ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ സ്നേഹത്തോടു കൂടിയാണ് സ്നേഹം നിലനിർത്തുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. അതിക്രൂരമായിട്ട് കുട്ടികളെ പിച്ചു ചെയ്യുന്ന ഒരുപാട് രക്ഷകർത്താക്കളെ അറിയാം. അതൊക്കെയാണ് എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്തും നിങ്ങൾ ശാസിക്കുകയും സ്നേഹം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കും. കുട്ടിക്ക് കൃത്യമായൊരു ദിനചര്യ ഉണ്ടായിരുന്നു. അതിലെല്ലാവരും പരാജയമാണ്. കാരണം കുട്ടികളുടെ അമ്മമാരെ ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അവർക്ക് നേരം എടുക്കുന്നത് തന്നെ വളരെ താമസിക്കും. എങ്കിൽ പോലും ഒരു കൃത്യമായ ദിനചര്യ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. കുട്ടിയുടെ പഠനത്തിലും കുട്ടി കളിക്കുമ്പോഴും പഠിക്കുമ്പോഴും അച്ഛനമ്മമാരെ അതിൽ പങ്കാളിയെടുക്കാം. അല്ലെങ്കിൽ കുട്ടി കുറച്ചേരം പുസ്തകങ്ങൾ വായിച്ച് കുട്ടിക്ക് തോന്നും അത് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞെടുക്കാം. അതൊരു കഥയാണെങ്കിൽ അതിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുതിർന്ന ആളുകളോടും വീട്ടിലുള്ള മുതിർന്നവരോടും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അവരോട് കുട്ടി വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറാനായി നിങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. പിന്നെ സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക. നമുക്ക് അറിയാവുന്ന കഥ ഒരുപാട് എനിക്ക് ഭഗവത്ഗീത അറിയില്ല അല്ലെങ്കിൽ എനിക്ക് മഹാഭാരതം അറിയില്ല ഭാഗവതം അറിയില്ല എന്ന് പറയുന്ന സമയം നമുക്ക് അറിയാവുന്ന കഥകൾ രാമായണം മഹാഭാരത കഥകളായി ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ശ്രീ പരശുരാമൻ ശ്രീരാമൻ സ്ഥിതി കല്യാണം കഴിക്കാൻ വരുന്നു. അപ്പൊ കുട്ടി അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും? കല്യാണം കഴിക്കാൻ വരുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടുകൂടി ഭർഗവരാമി ദേഷ്യത്തിൽ വന്ന് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്റെ അതിനകത്ത് രാമൻ ഉണ്ടോ ഏതാണ് രാമൻ എന്നൊക്കെ ചോദിക്കും. എന്നൊക്കെ കുട്ടികളോട് നമ്മൾ വളരെ രസകരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ആ എളിമ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയാണെങ്കിലും വിനയമില്ലെങ്കിൽ ഉണ്ടാകുന്ന അനുഭവത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇപ്പൊ കല്യാണ സൗകര്യം തേടി പോകുന്ന ഭീമൻ ഭയങ്കര ദേഷ്യപ്പെട്ട് നടന്നു പോകുമ്പോഴായിരിക്കും മുമ്പില് അങ്ങനെ ഹനുമാൻ ഒരു വൃദ്ധവാനത്തിന്റെ വേഷത്തിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു തുള്ളൽപ്പാട്ടൊക്കെ ഉണ്ട്, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മുളി പുലർന്നി മാറിക്കിടാച്ചിടാന്ന് പറയുന്നു ഭാഗവത്. കുട്ടികളോട് വളരെ രസകരമായിട്ട് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പോ അഹങ്കാരിയെ അഹങ്കരിച്ചു പോകുന്ന ഭീമന്റെ മുന്നില് ഹനുമാൻ അദ്ദേഹത്തിന്റെ അഹങ്കാരം മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് ആ ഹനുമാൻ അദ്ദേഹത്തിന്റെ വേഷത്തോടും അദ്ദേഹത്തിന്റെ ആ വളരാനുള്ള കഴിവോടുകൂടി ഭീമാകാരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന് അപ്പൊ തന്നെ തന്നെ ഇല്ലാതെയാക്കുന്നു. അത്തരം കാര്യങ്ങൾ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥകൾ തന്നെയാണ്. പിന്നെ നമുക്കറിയാവുന്ന ഈ നാടൻ പാട്ടുകളൊക്കെ ഉണ്ടാവും, ഭജന ചെറിയ ഭജനകളുണ്ടാവും. അതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ വളരെ സന്തോഷമാണ്. എല്ലാവരും പറ്റുന്ന സമയത്ത് കുട്ടികളോട് ഒരു നേരമെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടില് പറ്റുമെങ്കിൽ കുറച്ച് ദിവസം പോയി നിൽക്കുക. ബന്ധുക്കള് സഹോദരങ്ങള് ആ ബന്ധത്തിന്റെ പ്രാധാന്യം എല്ലാ കുട്ടികളും മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ പ്രകൃതിയും ചരിത്രവും ഐതിഹ്യവും ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകും. ഇടയ്ക്കിടയ്ക്ക് പോയില്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ വരുന്ന സമയത്തേക്ക് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇത്തരം സ്ഥലത്തേക്ക് കുട്ടിക്കൊണ്ടുപോകും. പിന്നെ കുട്ടിക്ക് കലാപരമായിട്ടോ കായികപരമായിട്ടോ എന്തെങ്കിലും കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് കണ്ടുപിടിക്കും. എല്ലാ കുട്ടിയും ഓരോ പൂവും വ്യത്യസ്തങ്ങളായിട്ട് ബന്ധത്തോട് വിടരുന്നത് പോലെ ഓരോ കുട്ടിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവോടുകൂടിയാണ് വളരുന്നത്. അവർക്കൊക്കെ തന്നെ ആ കഴിവുകൾ നിങ്ങൾ രക്ഷകർത്താക്കൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പരിപോഷിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുട്ടികൾക്ക് പിന്തുടരാൻ പറ്റിയ ഉത്തമ മാതൃകകളാണോ എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് തിരുത്തലിന് വിധേയരാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ വിജയകരമായിട്ടായി. ഈ ഇടന്ന് പഠിച്ചു പോകുന്ന കുട്ടികളെല്ലാവരും തന്നെ അടിസ്ഥാനപരമായി ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സംസ്കാരത്തിന്റെ ചെറിയ കാര്യങ്ങൾ ഇടുന്ന പകർന്നു നിൽക്കുന്നതിന് നിങ്ങൾ കുറച്ചുകൂടി ബലപ്പെടുത്തുക. അവർ മുതിർന്ന് സ്വന്തം, അതായത് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് 5 വയസ്സുവരെ രാജകുമാരനെ പോലെയും
പതിനഞ്ച് വയസ്സ് വരെ അത്യാവശ്യം താഴ്ച പതിനാറ് വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ന് കണക്കാക്കിക്കൊണ്ട് അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ പാഠശാല മാതാപിതാക്കൾ തന്നെയാണ്. അത് അതുപോലെ തന്നെ മറ്റൊരു മഹത്തായ പാഠശാലയാണ് പ്രകൃതി. അതുകൊണ്ട് പ്രകൃതിയും രക്ഷകർത്താക്കളും തന്നെ പ്രധാനമായിട്ട് കുട്ടിക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ട് ആക്കുമ്പോൾ എല്ലാം പഠിപ്പിച്ചോളും എന്ന് വിചാരിക്കുന്നത് വെറും വ്യക്തിത്വമായിരിക്കും. ഇതുപോലെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സംസ്കൃതിയുമായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി. ഓരോരുത്തരും എല്ലാ കുട്ടികളും ഞാൻ പറഞ്ഞു സംരക്ഷിക്കാൻ ആരുമില്ലാതെ ആകാതെ സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ നടക്കാൻ അവർക്ക് കഴിയട്ടെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ സമൂഹങ്ങളിലെ ഓരോ മനുഷ്യന്റെയും സമ്പൂർണ്ണത പൂർണ്ണതയുടെ ഇതൾ വിടത്തിലാണ് വിദ്യാഭ്യാസം എന്നും കണക്കാക്കി വിദ്യാഭ്യാസത്തിലേക്ക് മറിച്ച് മറ്റു കൊടുക്കേണ്ട അവരുടെ സ്വഭാവം സ്വഭാവ ഗുണങ്ങൾ ഇതെല്ലാം നമ്മൾ തന്നെ രക്ഷകർത്താക്കൾ ഊട്ടി വളർത്തുക. എല്ലാ കുട്ടികൾക്കും നിങ്ങൾ പഠിച്ച് പോകുന്ന എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്ക് ആശംസകൾ. നമസ്കാരം. നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ട ഒരുപാട് മോഹങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി വളരെ സരസമായി ടീച്ചറോട് അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാവരും അത് നോക്കാൻ വേണ്ടിയുണ്ടാകും എന്ന് കരുതുന്നു. നമുക്കത് തുടർന്ന് കൊണ്ടുപോകാം. നന്ദി അനുഷ്ഠിക്കാം. മാസ്റ്റർ സ്ഥാനങ്ങൾ ദീപ ചൊല്ലുന്നതിനായി മാസ്റ്റർ സ്ഥാനം വന്നു.